നമസ്കാരം. കഴിഞ്ഞ 8 വർഷക്കാലമായി രാജ്യം പിന്തുടരുന്നത് 3 മന്ത്രങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. നവീകരണം, നിർവഹണം, അതുപോലെ തന്നെ പരിവർത്തനം എന്നിവയാണ് ഈ 3 മന്ത്രങ്ങൾ. കഴിഞ്ഞ 8 വർഷക്കാലമായി രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നത് ഈ 3 മന്ത്രങ്ങളാണെന്ന് നരേന്ദ്രമോദി പറയുകയുണ്ടായി. ലക്നൌവിൽ സംഘടിപ്പിച്ച നിക്ഷേപകരുടെ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. G20 രാജ്യങ്ങളിൽ വളരെയധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നവീകരണം, നിർവഹണം, അതുപോലെ തന്നെ പരിവർത്തനം എന്നീ ഈ 3 മന്ത്രങ്ങളാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി ഞാൻ പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഭാവിയെ കൂടി മുന്നിൽ കണ്ടാണ് ഈ മന്ത്രങ്ങൾ ഞാൻ പിന്തുടരുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സാങ്കേതിക വിപ്ലവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപാട് വികസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ, നിർവഹണം, നവീകരണം, അതുപോലെ തന്നെ പരിവർത്തനം എന്നീ ഈ 3 മന്ത്രങ്ങളിലൂടെയാണ് അദ്ദേഹം മുന്നിലേക്ക് അദ്ദേഹത്തെ മുന്നിലേക്ക് നയിപ്പിച്ചത്. ഒരുപാട് വികസനങ്ങൾ ഈ 8 വർഷക്കാലമായി അദ്ദേഹം നിർവഹിച്ചു. അതിന് നമ്മൾ സാക്ഷികളുമാണ്. പലതും വേണ്ടാന്ന് പറയുന്നത് പിന്നെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു സമയമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കിനും ഉദാഹരണം ഒരുപാടുണ്ട്. നാളത്തെ തലമുറ അല്ലെങ്കിൽ നാളെ നമ്മൾ ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള വികസനങ്ങളെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതിന് പല ഉദാഹരണങ്ങളുമുണ്ട്. അന്ന് ഒരുപാട് എതിർപ്പ് വന്ന ഒരു കാര്യമായിരുന്നു ഡിജിറ്റൽ മണി. ഡിജിറ്റൽ മണി എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പലരും എതിർത്തു. എന്നാൽ കൊറോണ സമയത്തും അതുപോലെ തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ലോക്ക്ഡൗൺ സമയത്തും ഈ ഡിജിറ്റൽ മണി എന്ന് പറയുന്ന കാര്യം ഒരുപാട് ഉപയോഗപ്രദമായി മാറി. ഇന്ന് ഡിജിറ്റൽ മണി ഇല്ലാത്ത ഒരു വീടില്ല. ഡിജിറ്റൽ മണി എങ്ങനെ ഉപയോഗിക്കുമെന്ന് പല പ്രതിപക്ഷങ്ങളും പറഞ്ഞു. ഇത് ഒരിക്കലും വർക്കൗട്ടാവില്ല, അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് വരെ പലരും പറഞ്ഞു. എന്നാൽ ഇന്ന് ഡിജിറ്റൽ മണി ഉപയോഗിക്കാത്ത ആരുമില്ല. അതിന് കാരണം പ്രധാനമന്ത്രിയുടെ വികസനങ്ങളാണ്. ഇനിയും രാജ്യം ഒരുപാട് വികസനത്തിലേക്ക് മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇതുപോലുള്ള 3 മന്ത്രമാണ് പ്രധാനമന്ത്രിയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് രാജ്യം ഇനിയും വളരെ ഉന്നതിയിലെത്തും എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ രാജ്യം ഇനിയും ഉന്നതിയിലെത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ ഇപ്പോൾ നടന്ന ഈ മന്ത്രം മാത്രമല്ല, യു പിയിൽ യോഗി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. യോഗി സർക്കാരിൻ്റെ ഭരണം ഒരുപാട് മാതൃക കാണിക്കുന്നതാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. എന്നാൽ പലരും പറയുന്നുണ്ട് യോഗി സർക്കാരിൻ്റെ ഭരണം ശരിയല്ല എന്ന്. പ്രതിപക്ഷമാണ് പറയുന്നത്. എന്നാൽ UP അന്നെങ്ങനെയിരുന്നു ഇന്നെങ്ങനെയിരുന്നു എന്ന് ഈ പറയുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. UPയുടെ വികസനങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് പോയി കണ്ട് തന്നെ മനസ്സിലാക്കണം. യോഗി സർക്കാരിൻ്റെ ആ ഭരണത്തിലൂടെയാണ് ഇന്ന് UP മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ പൂർണ്ണമായി മാറും. ഈ 8 വർഷക്കാലമായിട്ട് ഇത്രത്തോളം ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ത്യ മാറാനിരിക്കുകയാണ്. ഇനി ഒരു വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു കുതിപ്പിൻ്റെ കാലമാണ്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്. നമസ്കാരം.